ഡാഷ് ടെൻസ് ഏറ്റവും മുകളിൽ കൊടുത്തിട്ട് എത്ര ടെൻസാന്ന് നിങ്ങൾക്കറിയാമല്ലോ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു ടെൻ ബണ്ടിൽസിൻ്റെ ടെൻ വെച്ചിട്ട് നമ്മൾ ഈർക്കിൾസ് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയത് അല്ലേ ചൂല് ബ്രൂമുണ്ടാക്കിയത് അപ്പോൾ എത്ര ടെൻസ് കൂടിയതാണ് ഹൺഡ്രഡ് ടെൻ ടെൻസാണ് അല്ലേ അപ്പോൾ അവിടെ എന്ത് എഴുതണം ടെൻ ടെൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ടെൻ ടെൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എത്ര വൺസാണ് അതറിയാം ഹൺഡ്രഡ് വൺസ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ എത്ര വൺസ് ആയിരിക്കും ഹൺഡ്രഡ് വൺസ് തന്നെ എഴുതുക ഹൺഡ്രഡ് വൺസ് എന്നെഴുതുക പിന്നെ നെക്സ്റ്റ് നയൻറ്റി നയൻ പ്ലസ് എത്രയാണ് ഹൺഡ്രഡ് ആലോചിക്കണ്ടോ ഒന്നുമില്ല നയൻറ്റി നയൻ പ്ലസ് വൺ പിന്നെ ഫിഫ്റ്റി പ്ലസ് എത്രയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലസ് എത്രയായിരിക്കും ഹൺഡ്രഡ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റിയാണ് നമ്മളെപ്പോഴും അല്ലേ ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി ഹൺഡ്രഡ് വരും പിന്നെ നയൻറ്റി പ്ലസ് എത്ര വരും നയൻറ്റി പ്ലസ് ടെന്നാണ് ഹൺഡ്രഡ് കിട്ടുക നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി നോക്കുക ഇവിടെ നിങ്ങളൊന്ന് കണ്ടെത്തേ ഹൺഡ്രഡ് കിട്ടാനുള്ള വേറെ ഒരു വഴി എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്താൽ ഹൺഡ്രഡ് കിട്ടും എന്നുള്ളത് വേറൊരു രീതിയിൽ നിങ്ങൾ കണ്ടെത്താം ഓക്കെ ദെൻ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ഈസി ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളു അതുപോലെ തന്നെ നെക്സ്റ്റും സമ്മിങ് അപ്പ് ടേക്ക് ഓൾ പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് ഫ്രം ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ദെയർ നെയിംസ് ഫൈൻ ദെയർ സംസ് സോറി ഫൈൻഡ് ദെയർ സംസ് എന്താ പറയുന്നത് ടേക്ക് ആൾ പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് ഇത് തമ്മിൽ കണക്റ്റഡ് ആണല്ലേ ലൈൻ വരച്ചിട്ട് ട്വൻറ്റി ത്രീ സെവൻറ്റി ടു ട്വൻറ്റി സിക്സ് ട്വൻറ്റി ടു അപ്പോൾ എന്താണ് പെയർ പോലെ ഒന്നിനൊന്ന് ബന്ധിപ്പിച്ചിട്ട് ഓരോ ജോയിൻ ചെയ്തിട്ട് ഓരോന്ന് വരച്ചിട്ടുണ്ട് ഓരോ ലൈൻ വരച്ചിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ സമ്മ കാണണം ഇപ്പം നോക്കിയതിപ്പോൾ തമ്മിൽ പിന്നെ പേഴ്സ് മീൻസ് ഇപ്പോൾ നമ്മൾ ഇതാ പറയണത് ഒന്നിനെ ഒന്നിനോട് യോജിപ്പിച്ചതുണ്ടാവുമല്ലോ അതാണ് പേഴ്സെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ട്വൻറ്റി ത്രീനെ എന്തിനൊക്കെ കൊണ്ടാണ് പെയർ ആക്കിയിട്ടുള്ളത് ട്വൻറ്റി സിക്സ് കൊണ്ടും ട്വൻറ്റി ടു കൊണ്ടും ചെയ്തിട്ടുണ്ട് അല്ലേ ട്വൻറ്റി ത്രീ പ്ലസ് ട്വൻറ്റി ടു ഉണ്ട് ട്വൻറ്റി ത്രീ പ്ലസ് ട്വൻറ്റി സിക്സ് ഉണ്ട് അപ്പോൾ നമ്മളതങ്ങനെ ആ കണ്ടു നോക്കുക എന്ത് ചെയ്യുക ട്വൻ്റി ത്രീ പ്ലസ് ട്വൻറ്റി സിക്സ് കാണാം ആദ്യം പിന്നെ ട്വൻറ്റി ത്രീ പ്ലസ് ട്വൻ്റി ടുന്ന് കാണാം മനസ്സിലായോ അപ്പം അങ്ങനെ ഓരോന്നും കാണാം പിന്നെ എന്തൊക്കെ വരും ട്വൻറ്റി സിക്സ് വെടുത്താണെങ്കിൽ ട്വൻറ്റി സിക്സ് പ്ലസ് ട്വൻറ്റി ടു കാണാം ട്വൻറ്റി സിക്സ് പ്ലസ് സെവൻറ്റി ടു കാണാം ഏ ഇൽ ഒരു പ്രാവശ്യം കണ്ടത് പിന്നെയും കാണേണ്ട ആവശ്യമില്ല അങ്ങനെ പേർ പേർ എടുത്തിട്ട് ഓരോന്നിനെയും ഓരോന്നിൻ്റെയും സമ്പ് കാണാം പിന്നെ സെവൻറ്റി ടു എടുക്കുകയാണെങ്കിൽ സെവൻറ്റി ടു പ്ലസ് ട്വൻ്റി ടു നമ്മൾ കണ്ടു ഏഹ് അങ്ങനെ ഓരോന്നിനും പേറായിട്ട് എടുക്കുക ഒരു ആറ് എണ്ണയിലും വരും അങ്ങനെ എടുത്ത് കണ്ട് സമ്മ് കണ്ടിട്ട് ഹോം വർക്കായിട്ട് ചെയ്യാം ഓക്കെ ദെൻ ടേക്ക് പേജ് നമ്പർ ഫിഫ്റ്റി ഫൈവ് ഗെയിം വിത്ത് ഡിജിറ്റ്സ് റൈക്ക് ദ ഡിജിറ്റ്സ് ഫ്രം വൺ ടു ഫൈവ് ഇൻ കാർഡ്സ് ഉണ്ട് അവിടെ നമ്മൾ എഴുതേണ്ട ആവശ്യം നമുക്ക് അവിടെ നോക്കിയാൽ കാണാം ഒരു എന്താണ് ഓരോ ഡിജിറ്റും ഓരോ കാർഡിൽ എഴുതിയിട്ടുണ്ട് ഏത് മുതലാണ് വൺ ടു ഫൈവ് വരെ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നുള്ളത് ആ ഡിഫറെൻ്റ് കാർഡ്സുകളിൽ എഴുതിയിട്ടുണ്ട് ടേക്ക് എ കാർഡ് ആൻഡ് ദ നെക്സ്റ്റ് കാർഡ് നമ്മൾ എന്ത് ചെയ്യണം ഒരു കാർഡ് എടുക്കുക എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റും കൂടെ കൂടി എടുക്കുക അപ്പോൾ വണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടു എടുക്കുക അങ്ങനെ രണ്ട് കാർഡ് എടുക്കുക അപ്പോൾ ത്രീ എടുക്കുകയാണെങ്കിൽ ഫോർ എടുക്കുക ടു എടുക്കുകയാണെങ്കിൽ ത്രീ എടുക്കുക ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്ന നമ്പർ നമ്പേഴ്സും ഡിജിറ്റും നമ്മൾ രണ്ട് കാർഡ് എടുക്കണം എന്നേ ഉള്ളൂ അപ്പോൾ ഫോർ എടുക്കുകയാണെങ്കിൽ ഫൈവ് എടുക്കുക അങ്ങനെ ത്രീ എടുക്കുകയാണെങ്കിലോ ഫോറും കൂടെ എടുക്കുക അതായത് ഒരു ഡിജിറ്റ് എടുക്കുമ്പോൾ അതിന് നെക്സ്റ്റ് ഡിജിറ്റിൽ വരുന്ന ആ കാർഡും കൂടി എടുക്കുക അങ്ങനെ നമ്മൾ രണ്ട് കാർഡ് എടുക്കണം ഒരു എക്സാമ്പിൾ നോക്കിയേ മെയ്ക്ക് ടു ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദം അത് ഉപയോഗിച്ച് നമ്മൾ രണ്ട് ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഇഫ് വൺ ആൻഡ് ടു ആർ സെലക്റ്റഡ് ദെൻ ദ നമ്പേഴ്സ് വി ക്യാൻ മേക്ക് ആർ അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയണ നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് കൊടുത്തു സെക്കൻഡ് കൊടുത്തു അതായത് വണ്ണും ടുവും എടുത്തു വണ്ണും ടുവും സെലക്ട് ചെയ്തിട്ട് ആ രണ്ട് കാർഡ് എടുത്തു ആ കാർഡ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ നമ്പേഴ്സ് ഉണ്ടാക്കാം ട്വൽവും ഉണ്ടാക്കാം ട്വൻ്റി വണ്ണും ഉണ്ടാക്കാം അല്ലേ വൺ ആദ്യം വെച്ചാൽ പിന്നെ ടുക്കുമ്പോൾ ട്വൽവ് ടു ആദ്യം വെച്ചാൽ ട്വൻ്റി വൺ അതിലേതാണ് വലിയ നമ്പർ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ യെസ് വി നോ ദാറ്റ് വിസ് ഇസ് ട്വൻറ്റി വൺ ദെൻ വാട്ട് നമ്പർ ആഡ് ടു ട്വൽവ് മേക്സ് ട്വൻറ്റി വൺ ഇതിപ്പോൾ നമ്മൾ ഒരു കാർഡ് വെച്ച് രണ്ട് കാർഡ് വെച്ചിട്ട് രണ്ട് വ്യത്യസ്ത സംഖ്യകൾ ഉണ്ടാക്കിയതാണല്ലേ ഏ ആ രണ്ട് ഡിജിറ്റ് വേണേലും ഏറ്റവും വലുത് നമുക്ക് അറിയാം ട്വൻ്റി വണ്ണാണ് ഈ ട്വൻ്റി വണ്ണെന്നും ട്വൻ ട്വൽവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കണത് അതായത് ട്വൽവിനോട് എത്ര ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ട്വൻ്റി വൺ കിട്ടിയത് എന്ന് തോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ട്വൻ്റി വൺ മൈനസ് ട്വൽവ് എന്ന് ചെയ്യും അല്ലേ ട്വൻ്റി വൺ എന്ന് ട്വൽവ് സബ്സ്ട്രാക്റ്റ് ചെയ്യാതെ നമുക്ക് ആൻസർ കിട്ടും അവിടെ താഴെ കോളത്തിൽ നോക്കിയേ നൗ ചൂസ് പേഴ്സ് ഓഫ് കാർഡ്സ് ലൈക്ക് ദീസ് ആൻഡ് മേ ടു ഡിജിറ്റ് നമ്പേഴ്സ് അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് വർക്ക് തന്നിട്ടുണ്ട് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ ഓരോ കാർഡ് ചൂസ് ചെയ്യണം ഒരു ഡിജിറ്റ് എടുക്കുക അതിൻ്റെ നെക്സ്റ്റ് ഡിജിറ്റും കൂടെ എടുക്കുക അങ്ങനെ നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് അവിടെ ഡിജിറ്റ് സെലക്റ്റഡ് എന്നുള്ള ഇടത്ത് എഴുതുക ഇപ്പോൾ വൺ ടു എന്നാണ് നമ്മൾക്ക് എക്സാമ്പിൾ കാണിച്ചു തന്നിട്ട് സെലക്ട് ചെയ്തത് അതുപോലെ ഇപ്പം ഞാൻ ടു എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം നെക്സ്റ്റ് ത്രീയും കൂടെ എടുക്കുകയാണ് അപ്പോൾ ഡിജിറ്റ് സെലക്റ്റഡ് എന്നുള്ളത് ടു കോമിറ്റർ എന്ന് എഴുതണം എന്നിട്ട് അതുകൊണ്ട് ഏതൊക്കെ ലാർജ് നമ്പറും ഒരു ലാർജ് നമ്പറും ഒരു സ്മോൾ നമ്പറും ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണാം അതുപോലെ ത്രീയാണ് സെലക്റ്റ് ചെയ്യണമെങ്കിൽ ത്രീയും ഫോർ ഉടുക്കണം അല്ലേ അപ്പോൾ ഡിജിറ്റ് സെലക്ടറിൽ എന്നുള്ളത് ത്രീ ഫോർ എന്ന് എഴുതുക എന്നിട്ട് അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റണ ലാർജ് നമ്പറും സ്മോൾ നമ്പറും കാണുക ദെൻ അതിൻ്റെ ഡിഫറൻസ് കാണുക ഫോർ എടുക്കുകയാണെങ്കിൽ ഫൈവ് എടുക്കണം അങ്ങനെ നിങ്ങൾ നിങ്ങളത് മൂന്നെണ്ണം ഫില്ല് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യട്ട് ആ ടേബിള് കംപ്ലീറ്റ് ചെയ്യണം അതാണ് നിങ്ങൾക്കുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ എന്നിട്ട് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദ ഡിഫറൻസ് അതാണ് നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് അതങ്ങനെ കണ്ടെത്തുമ്പോൾ ആ ഡിഫറൻസിൽ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാം ചെയ്ത ശേഷം നിങ്ങൾ ആ ഡിഫറൻസിലോട്ട് നോക്കുക അപ്പോൾ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഈ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാം ആ ഓക്കെ ഇതൊരു ഹോം വർക്കാണ് ഇത്രയേ ഉള്ളൂ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കേ ബൈ